കുറ്റിപ്പുറം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ 31-ന് ഇന്ദിരാജി രക്തസാക്ഷിത്വ ദിനാചരണവും പരസ്യൻ ഐക്യദാർഢ്യ സദസ്സും സംഘടിപ്പിച്ചു. കുറ്റിപ്പുറം ടൗണിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം KPCC മെമ്പർ കെ ശിവരാമൻ നിർവഹിച്ചു. പാർക്കൽ ബഷീർ അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് മുജീബ് കൊളക്കാട്, KT സിദ്ദിഖ്, മഠത്തിൽ ശ്രീകുമാർ, AA സുൽഫിക്കർ, TV അബ്ദുള്ളക്കുട്ടി, KP അസീസ്, TK ബഷീർ, CT ബാലഭാസ്കരൻ, P മനോജ് കുമാർ, സെയ്ദ് എടച്ചലം, C മൊയ്തീൻകുട്ടി, പ്രവീൺ പാഴൂർ, അബ്ദുൽ ഖാദർ രാങ്ങാട്ടൂർ എന്നിവർ സംസാരിച്ചു. രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നുമുള്ള വർഗീയ വിധ്വംസക പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായി പോരാടുമെന്നും നാം പ്രതിജ്ഞ ചെയ്യുന്നു. മതേതരത്വമാണ് എന്റെ ഇന്ത്യ, ഒരുമയുടേതാണ് ഇന്ത്യ. സന്ധിയില്ലാത്ത പോരാട്ടത്തിന് ഞങ്ങൾ ഇറങ്ങുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അഭിമാനത്തിന് മുറിവേറ്റു എന്ന് പറഞ്ഞുകൊണ്ട് കനേഡിയൻ പ്രധാനമന്ത്രിക്ക് തിരിച്ചടി കൊടുത്തത് കനേഡിയൻ രാജ്യത്തെ കൊണ്ടുവന്നു. പക്ഷെ ആഴ്ചകൾ പിന്നിട്ടില്ല. ഈ രാജ്യത്തെ സാധാരണക്കാരനെ ജാതിപരമായി മതപരമായി വക്രീകരിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്ത ഇന്ത്യൻ പ്രസിഡന്റ് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ ഒരു സെക്കൻഡ് വരെ തയ്യാറായിട്ടില്ല. പക്ഷെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, രാജ്യത്തിന്റെ ഗവൺമെന്റ്, സംഘപരിവാർ സംഘടനകൾ ഈ രാജ്യത്തിലേക്ക് കനേഡിയൻ ഗവൺമെന്റിന്റെ ഭാഗമായി കനേഡിയൻ സർക്കാരിന്റെ പ്രതിനിധികളായി കടന്നു വരുന്ന കനേഡിയൻ ആളുകൾക്കുള്ള വിസ അനുവദിച്ചത് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഈ സമയത്ത് കനേഡിയൻ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനകൾ എവിടെയെങ്കിലും തിരുത്തിയതായി നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരാൾ പോലും കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, കനേഡിയൻ പ്രധാനമന്ത്രി ഇന്നും നിലനിർത്തിക്കൊണ്ട് നിലനിൽക്കെ ഈ രാജ്യത്തിന്റെ ദേശീയത ആഴ്ചകൾ പിന്നിട്ടില്ല. ഈ രാജ്യത്തെ സാധാരണക്കാരനെ ജാതിപരമായി മതപരമായി വക്രീകരിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്ത ഇന്ത്യൻ പ്രസിഡന്റ് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ ഒരു സെക്കൻഡ് വരെ തയ്യാറായിട്ടില്ല. പക്ഷെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, രാജ്യത്തിന്റെ ഗവൺമെന്റ്, സംഘപരിവാർ സംഘടനകൾ ഈ രാജ്യത്തിലേക്ക് കനേഡിയൻ ഗവൺമെന്റിന്റെ ഭാഗമായി കനേഡിയൻ സർക്കാരിന്റെ പ്രതിനിധികളായി കടന്നു വരുന്ന കനേഡിയൻ ആളുകൾക്കുള്ള വിസ അനുവദിച്ചത് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഈ സമയത്ത് കനേഡിയൻ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനകൾ എവിടെയെങ്കിലും തിരുത്തിയതായി നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരാൾ പോലും കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, കനേഡിയൻ പ്രധാനമന്ത്രി ഇന്നും നിലനിർത്തിക്കൊണ്ട് നിലനിൽക്കെ ഈ രാജ്യത്തിന്റെ ദേശീയത ആവശ്യപ്പെടുമ്പോൾ ഇത് ഞങ്ങളുടെ മണ്ണാണ്, ഈ മണ്ണ് ഞങ്ങൾക്ക് ജന്മം നൽകിയ മണ്ണാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിലനിൽപ്പിന് വേണ്ടി, ജീവിക്കാൻ വേണ്ടി പോരാടുന്ന ഗാസയിലെ മക്കളോട് ഐക്യപ്പെട്ടുകൊണ്ടാണ് ഇന്നത്തെ ഈ അനുസ്മരണ ചടങ്ങ് പോലും സംഘടിപ്പിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ധീരോദാത്തമായ നിലപാടുകളിലൂടെ ഈ രാജ്യത്തിന് ജീവൻ കൊടുക്കേണ്ടി വന്നത് ഒന്നും രണ്ടും മൂന്നും പേരല്ല. എണ്ണിയാൽ ഒടുങ്ങാത്ത ജീവനുകൾ ഈ മണ്ണിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബലിയർപ്പിച്ചതിന്റെ ഫലമായിട്ടാണ് ഇന്ത്യ എന്ന ഈ രാജ്യം പിന്നീട് സ്വതന്ത്രമായത്.